എല്ലാവർക്കും സീനിയേഴ്സ് മെഡിജിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സബ്ജക്റ്റ് ഇൻട്രാക്രാനിയൽ പ്രഷർ, ഹൈ ഇൻട്രാക്രാനിയൽ പ്രഷറിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് വീഡിയോ കൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഹൈ ഇൻട്രാക്രാനിയൽ പ്രഷർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നഴ്സിംഗ് ഇൻ്റർവെൻഷൻ എന്താണ്, നമ്മൾ എങ്ങനെയൊക്കെയാണ് അതിനെ മാനേജ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ സൈൻ ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോ കൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഇൻട്രാക്രാനിയൽ പ്രഷർ? നമ്മുടെ സ്കള്ളിനുള്ളിൽ ഉണ്ടാകുന്ന, ബ്രെയിനിലുണ്ടാകുന്ന ഒരു പ്രഷറാണ് ഇൻട്രാക്രാനിയൽ പ്രഷർ എന്ന് പറയുന്നത്. നോർമൽ ഇൻട്രാക്രാനിയൽ പ്രഷർ 5 to 15 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. അത് എബോ 20 ആയി കഴിഞ്ഞാൽ അതൊരു മെഡിക്കൽ എമർജൻസി തന്നെയാണ്. അപ്പോൾ തന്നെ പേഷ്യൻറ്റ് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ല എങ്കിൽ പേഷ്യൻറ്റ് ബ്രെയിൻ ഡെത്ത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഇൻട്രാക്രാനിയൽ പ്രഷർ ഹൈ ആകുന്നതിനുള്ള 2-3 കാരണങ്ങളുണ്ട്. CSF-ൻ്റെ, അതായത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൻ്റെ അളവ് ബ്രെയിനിൽ കൂടുതലാകുക, ഒന്നുകിൽ ബ്ലഡ് ഫ്ലോയുടെ അളവ് കൂടുതലാകുക, ഇല്ലായെങ്കിൽ ബ്രെയിൻ ടിഷ്യൂസിന് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുക. ഇങ്ങനെ ഈ 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇൻട്രാക്രാനിയൽ പ്രഷർ ഹൈ ആകുന്നത്. ഇൻട്രാക്രാനിയൽ പ്രഷർ അളക്കാനായിട്ട് ചെറിയ ഡിവൈസുകളൊക്കെ ഉണ്ട്. അതൊന്നുകിൽ നമ്മൾ വെൻട്രിക്കിളിലേക്ക് ഡയറക്റ്റ് ഇടുന്നു, ഇല്ല എങ്കിൽ അരക്കനോയിഡ് സ്പേസിലിടുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ഈ ഇൻട്രാക്രാനിയൽ പ്രഷർ മെഷർ ചെയ്യുന്നു. അതെല്ലാം ഹോസ്പിറ്റലുകളിലും ഈ ഡിവൈസ് അവൈലബിൾ അല്ല. പക്ഷേ നമുക്ക് CT സ്കാൻ എടുത്താൽ തന്നെ ഈ ഇൻട്രാക്രാനിയൽ പ്രഷർ ഹൈ ആണോ എന്നറിയാൻ പറ്റും. പേഷ്യൻ്റെ ബ്രെയിൻ എഡിമ ഉണ്ടെങ്കിൽ ഇൻട്രാക്രാനിയൽ പ്രഷർ ഹൈ ആണെന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ മിഡ് ലൈൻ ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ ഇൻട്രാക്രാനിയൽ പ്രഷർ ഹൈ ആണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ബ്ലീഡ് ഉണ്ടായെങ്കിൽ, അങ്ങനത്തെയുള്ള സാഹചര്യങ്ങൾ ഇൻട്രാക്രാനിയൽ പ്രഷർ ഹൈ ആണോ എന്നറിയാൻ വേണ്ടി നമുക്ക് പറ്റും. അതേപോലെ തന്നെ അനസോകോറിയ, പേഷ്യൻ്റെ പ്യൂപ്പിൾസ് ഒരു പ്യൂപ്പിൾ ഡയലേറ്റഡ്, മറ്റു പ്യൂപ്പിൾ റിയാക്ട് ചെയ്യുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് പേഷ്യൻ്റ് ഇൻട്രാക്രാനിയൽ പ്രഷർ ഹൈ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അതേപോലെ തന്നെ പ്യൂപ്പിൾസ് പിൻ പോയിൻറ്റഡ് ആകുക, അല്ലെങ്കിൽ പ്യൂപ്പിൾസ് ഡയലേറ്റഡ് ആകുക, അങ്ങനെയുള്ള ചെറിയ ക്ലിനിക്കൽ സിംറ്റംസ് വെച്ച് തന്നെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും ഇൻട്രാക്രാനിയൽ പ്രഷർ ഹൈ ആണോ അല്ലയോ എന്ന്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് ICP ഹൈ ആകാനുള്ള കാരണം? ഹൈ ടെമ്പറേച്ചർ, അതേപോലെ തന്നെ സാച്ചുറേഷൻ കുറവായിരിക്കുക, ഓക്സിജൻ്റെ അളവ് ബ്ലഡ് കുറവായിരിക്കുമ്പോൾ ICP കൂടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുമ്പോൾ, കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുമ്പോൾ വാസോ ഡയലറ്റേഷൻ ഉണ്ടാകുന്നതുകൊണ്ടാണ് ICP നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുന്നു, അങ്ങനെ ICP ഹൈ ആകാൻ സാധ്യതയുണ്ട്. ആർട്ടീനിയർ വീനസ് പ്രഷറും ഈ ഇൻട്രാക്രാനിയൽ പ്രഷറിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ എനിത്തിങ് ദാറ്റ് ഇൻക്രീസ് ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ ദാറ്റ് ക്യാൻ ഇൻക്രീസ് ഇൻട്രാക്രാനിയൽ പ്രഷർ, അതായത് എന്തെങ്കിലും കാരണങ്ങൾ, ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ കൂടുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ, എക്സാമ്പിൾ വോമിറ്റിംഗ്, വോമിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇൻട്രാക്രാനിയൽ പ്രഷർ കൂടുതലാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും സാഹചര്യത്തിൽ ഇൻട്രാ തോറാസിക് പ്രഷർ കൂടുമ്പോഴും ഇൻട്രാക്രാനിയൽ പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇൻട്രാക്രാനിയൽ പ്രഷർ കൂടുമ്പോൾ ബോഡി തന്നെ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. നമുക്കൊക്കെ കാണാൻ പറ്റും, ഇപ്പോൾ ലാർജ് ഇൻഫാക്റ്റ് ഉള്ള പേഷ്യൻറ്റ് അല്ലെങ്കിൽ ബ്ലീഡുള്ള പേഷ്യൻറ്റ്, അപ്പോൾ അവർക്കൊക്കെ ഓട്ടോമാറ്റിക്കലി ഇൻട്രാക്രാനിയൽ പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ ബോഡി അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഷർ കൂട്ടുന്നു. പ്രഷർ കൂട്ടുമ്പോൾ നമ്മളോടൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, BP പേഷ്യൻറ്റ് പെട്ടെന്ന് കുറയ്ക്കരുത്, ആൻറ്റി ഹൈപ്പർടെൻസീവ് കൊടുക്കരുത്, ഈ പേഷ്യൻറ്റ് BP ഇത്രയും കൂടുതലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. അതിനുള്ള കാര്യം എന്താണെന്ന് നോക്കാം. ഇൻട്രാക്രാനിയൽ പ്രഷർ കൂടുമ്പോൾ സെറിബ്രൽ പെർഫ്യൂഷൻ പ്രഷർ, അതായത് CPP കുറയാനുള്ള സാധ്യതയുണ്ട്. CPP നമ്മൾ കൂട്ടി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ICP കൂടാതിരിക്കുകയുള്ളൂ. ICP കൂടുമ്പോൾ നമ്മുടെ ബോഡി തന്നെ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് നമ്മുടെ CPP കുറയാതിരിക്കാൻ വേണ്ടി ബോഡി തന്നെ ഒരു മെക്കാനിസം ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് ചില പേഷ്യൻസിനൊക്കെ നമ്മൾ ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട്, നമ്മുടെ പേഷ്യൻ്റെ BP കുറയ്ക്കരുത്, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ICP കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയാൻ കാരണം ഈ സെറിബ്രൽ പെർഫ്യൂഷൻ പ്രഷർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്താൻ വേണ്ടി ബോഡി തന്നെ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് പേഷ്യൻ്റെ BP ഹൈ ആയിട്ട് നിൽക്കുന്നത്. ഒരു പരിധി കൂടുതൽ ഹൈ അല്ല, ഒരു കൺട്രോളിൽ, അതായത് നമ്മളൊരു പരിധിയിൽ കൂടുതൽ പ്രഷർ താത്തുകയില്ല പേഷ്യൻസിൻ്റെ. CPP എന്താണെന്ന് നമുക്ക് നോക്കാം. CPP എന്ന് പറഞ്ഞാൽ പ്രഷർ ദാറ്റ് പുഷസ് ബ്ലഡ് ഇൻ ടു ദി ബ്രെയിൻ, അതുണ്ടാകുന്ന ഒരു പ്രഷറാണ് CPP എന്ന് പറയുന്നത്. അപ്പോൾ CPP നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പേഷ്യൻ്റെ ബ്ലഡ് പ്രഷർ അറിഞ്ഞിരിക്കണം, അതേപോലെ തന്നെ ICP അറിഞ്ഞിരിക്കണം. അത് പേഷ്യൻ്റെ ബ്ലഡ് പ്രഷർ അറിഞ്ഞിരിക്കേണ്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ, പേഷ്യൻ്റെ മീൻ ആർട്ടീരിയ പ്രഷർ മൈനസ് ICP എന്ന് പറയുന്നതാണ് CPP. CPP എപ്പോഴും നോർമൽ റേഞ്ച് 60 to 100 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറിയാണ്. 60 താഴെയായിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റെ ബ്രെയിൻ ഡെത്ത് സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് എബോവ് 60 നമ്മൾ കീപ്പ് ചെയ്യണം. ഒരു എക്സാമ്പിൾ, ഒരു പേഷ്യൻ്റെ ബ്ലഡ് പ്രഷർ, ഞാനൊരു എക്സാമ്പിൾ പറയാം, മാപ്പ് കണ്ടുപിടിക്കുന്നതിനുള്ള എക്സാമ്പിൾ ഫസ്റ്റിലേ പറയാം. പേഷ്യൻ്റെ BP 90/60. അപ്പോൾ മാപ്പ് കണ്ടുപിടിക്കുന്നതിന്, മീൻ ആർട്ടറി പ്രഷർ നമ്മൾ കണ്ടുപിടിക്കുന്നതിന് 2 diastolic + systolic / 3,
അപ്പം ഡയസ്റ്റോളിക് ഇതിനകത്ത് 90-60 ആണെങ്കിൽ 60 ആണ് നമ്മൾ ഡയസ്റ്റോളിക് ആയിട്ട് നോക്കുന്നത്. 2 ഡയസ്റ്റോളിക് എന്ന് പറയുമ്പോൾ 120 + 90 = 210 ഡിവൈഡഡ് ബൈ 3. 210 / 3 എന്ന് പറയുന്നത് 70 ആണ്. അപ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ മാപ്പ് 70 ആണ്. 70 - ICP. ഇപ്പോൾ ICP നമുക്കൊരു 20 ആണ് എന്നിരിക്കട്ടെ. അപ്പോൾ 20 ആണെങ്കിൽ 70 - 20 എന്ന് പറയുന്നത് 50 ആണ്. 50 എന്ന് പറയുന്നത് അത് ഹാമാണ് പേഷ്യൻറ്റിന് ബ്രെയിൻ ഡെത്ത് ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ ബ്രെയിൻ ടിഷ്യൂ ഡാമേജ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ CPP കൃത്യമായിട്ട് അതായത് നോർമൽ റേഞ്ചിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ബോഡി തന്നെ അതിനെ കോമ്പൻസേറ്റ് ചെയ്തില്ല എങ്കിൽ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യും. വാസോ കൺസ്ട്രിക്ഷൻ വന്നു കഴിഞ്ഞാൽ ICP ഓട്ടോമാറ്റിക്കലി കുറയും. അതുകൊണ്ട് നമ്മൾ ഇൻഡ്യൂസ് ചെയ്ത് ICP കുറയ്ക്കാറുണ്ട്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ICP കൂടുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തെങ്കിലും ഫാക്ടേഴ്സ് അതായത് ഹെഡ് ഇഞ്ചുറി, ബ്രെയിൻ ഇഞ്ചുറി, ഇത് ICP കൂടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ അനൂറിസം, ബ്രെയിനിൽ അനൂറിസം ഉണ്ടായിക്കഴിഞ്ഞാൽ, ബ്രെയിൻ ട്യൂമേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അതേപോലെ തന്നെ CSF ഫ്ലൂയിഡിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ, ബ്രെയിൻ എഡിമ ഉണ്ടായെങ്കിൽ, അതേപോലെ തന്നെ എൻസെഫലൈറ്റിസ്, മെനിഞ്ചൈറ്റിസ് പോലെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ഈ ICP കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹൈ ICP സൈൻ ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു മൈൻഡ് ക്രഷ് എന്നുള്ള അനോണിസം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓരോ വേർഡിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ സിംറ്റംസ്, സൈൻ ആൻഡ് സിംറ്റംസ് ഓർത്തിരിക്കാൻ വളരെ ഈസിയാണ്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. മൈൻഡ് ക്രഷ്ഡ്, M എന്ന് പറഞ്ഞാൽ അതായത് മെൻ്റൽ സ്റ്റാറ്റസ് ചേഞ്ചസ്, അത് ഏറ്റവും ആദ്യം കാണപ്പെടുന്ന സ്റ്റേജാണ് മെൻ്റൽ സ്റ്റാറ്റസ് ചേഞ്ചസ്. പേഷ്യൻ്റ് നല്ല കൺഫ്യൂസ്ഡ് ആയിരിക്കും, റെസ്റ്റ്ലെസ് ആയിരിക്കും. ഐ എന്ന് പറഞ്ഞാൽ ഇറഗുലർ ബ്രീത്തിങ്, അത് ചേഞ്ച് സ്ട്രോക്ക് റെസ്പിറേഷൻ ആയിരിക്കും. പേഷ്യൻ്റ് ബ്രീത്തിങ് കുറച്ച് സമയം ചിലപ്പോൾ ഹോൾഡ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് വീണ്ടും നോർമൽ പാറ്റേൺ ആയിരിക്കും, ചിലപ്പോൾ ടക്കിപ്നിക് ആയിരിക്കും. അങ്ങനെ ഒരു ചെയിൻ സ്ട്രോക്ക് റെസ്പിറേഷൻ ആയിരിക്കും ഇങ്ങനെയുള്ള പേഷ്യൻസിൽ കാണുക. എന്ന് പറഞ്ഞാൽ നെർവ് ചേഞ്ചസ്, അതായത് ഒപ്റ്റിക് ആൻഡ് ഒക്കുലോമോട്ടർ നെർവിനെയാണ് ഇത് ബാധിക്കുമ്പോൾ. ബ്രെയിൻ എഡിമി ഉണ്ടായിക്കഴിയുമ്പോൾ ഈ നെർവിനെ ബാധിച്ചു കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഡബിൾ വിഷൻ കാണും, ഈ കണ്ണിന് ചുറ്റും അതായത് പാപ്പിലെടിമ കാണും, പ്യൂപ്പിൾസ് ചിലപ്പോൾ ഡൈലേറ്റഡ് ആയിരിക്കും, ചിലപ്പോൾ വെരി സ്മോളും ആയിരിക്കും. ഡി എന്ന് പറഞ്ഞാൽ ഡി സെറിബ്രേഷൻ ഓർ ഡി കോർട്ടിക്കേഷൻ ഉണ്ടാകും, പോസ്റ്ററിങ് ഉണ്ടാകുന്നു. ഡി കോർട്ടിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈ പേഷ്യൻ്റ് ശരീരത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്ന, ഇങ്ങനെ ചേർത്ത് വയ്ക്കുന്ന ഒരവസ്ഥയാണ്, ചേർന്നിരിക്കും. ഡി സെറിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മുടെ ബോഡിയിൽ നിന്ന് കൈ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത ഇങ്ങനെയുള്ള ഒരു പോസ്റ്റർ ആയിരിക്കും ഡി സെറിബ്രേഷൻ. നെക്സ്റ്റ് സി എന്ന് പറയുന്നത് കുഷിംഗ് ട്രയാഡ്, അത് ഒരു കുറേ കാര്യങ്ങൾ ഒത്തുചേർന്നിട്ടാണ് കുഷിംഗ് ട്രയാഡ് എന്ന് പറയുന്നത്. കുഷിൻ ട്രയാഡ് എന്ന് പറഞ്ഞാൽ സിസ്റ്റോളിക് BP ഹൈ ആയിരിക്കും, ഡയസ്റ്റോളിക് BP കുറവായിരിക്കും. അങ്ങനെ പറയുമ്പോൾ പൾസ് പ്രഷർ വൈഡ് ആയിരിക്കും, അത് വൈഡ് പൾസ് പ്രഷർ ഉണ്ടാകുക. സിസ്റ്റോളിക് BP 210 ആണെങ്കിൽ ഡയസ്റ്റോളിക് BP 60 ആകുക. അപ്പോൾ 210 - 60 എന്ന് പറയുന്നതായിരിക്കും പേഷ്യൻറ്റിൻ്റെ പൾസ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ വൈഡനിങ് ഓഫ് പൾസ് പ്രഷർ ഇതിൻ്റെ ഒരു സിംറ്റമാണ്. അതേപോലെ തന്നെ ഹാർട്ട് റേറ്റ് കുറയുക, റെസ്പിറേറ്ററി റേറ്റ് കുറയുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എഡിമ കൂടി, അതായത് ബ്രെയിൻ എഡിമ കൂടിക്കഴിയുമ്പോൾ ഫോറാമൻ മാഗ്നറ്റിൽ കൂടെ ബ്രെയിനിന് ഹെർണിയേഷൻ സംഭവിച്ചു കഴിയുമ്പോൾ ബ്രെയിൻ സ്റ്റെമിൽ വന്ന് തട്ടിക്കഴിഞ്ഞാൽ ഈ റെസ്പിറേറ്ററി സെൻറ്ററും അല്ലെങ്കിൽ ഹാർട്ട് കൺട്രോൾ ചെയ്യുന്ന ഈ സെൻറ്റേഴ്സിനൊക്കെ അഫക്റ്റ് ചെയ്തിട്ട് പേഷ്യൻറ്റ് ബ്രാഡിക്കാർഡിയ ഉണ്ടാകുന്നു, റെസ്പിറേറ്ററി റേറ്റ് കുറയുകയും ചെയ്യുന്നു. R4 റിഫ്ലക്സ്, പേഷ്യൻ്റെ ബാബിൻസിസ് കഴിഞ്ഞ് പോസിറ്റീവ് ആയിരിക്കും. യു എന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ് ആയിരിക്കും പേഷ്യൻറ്റ്. അതേപോലെ തന്നെ S4 സീഷർ, പേഷ്യൻറ്റ് ചിലപ്പോൾ സീഷർ കാണാനുള്ള സാധ്യത ഉണ്ട്. ഇങ്ങനെയുള്ള സൈനൊക്കെ കാണുമ്പോൾ നമുക്ക് പേഷ്യൻറ്റ് ഇൻട്രാക്രാനിയൽ പ്രഷർ ഹൈ ആണെന്നുള്ളത് മനസ്സിലാക്കാം. H എന്ന് പറഞ്ഞാൽ ഹെഡ് ഏക്ക്, E4 MSS, D4 ഡിറ്റോറേറ്റിംഗ് ഫങ്ഷൻസ്. ഇതിനകത്ത് നേഴ്സിംഗ് ഇൻ്റർവെൻഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പേഷ്യൻ്റ് ഹെഡിൻ്റെ എപ്പോഴും 32-35 degrees എലിവേറ്റ് ചെയ്ത് വെക്കുക. ഹെഡ് ഫ്ലെക്സ് ചെയ്യാനോ സൈഡിലേക്ക് ബെൻഡ് ചെയ്യാനോ ഒന്നും ചെയ്യരുത്. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ICP ഹൈ ആകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് എപ്പോഴും ഒരു ന്യൂട്രൽ പൊസിഷനിലായിരിക്കണം പേഷ്യൻ്റെ ഹെഡ് വയ്ക്കേണ്ടത്. അതേപോലെ തന്നെ റെസ്പിറേറ്ററി സ്റ്റാറ്റസ് നോക്കണം. എന്നാലും പേഷ്യൻ്റെ സാച്ചുറേഷൻ കൃത്യമായിട്ട് നോക്കണം. പേഷ്യൻ്റ് ഹൈപ്പോക്സി ഉണ്ടാകാതെ നോക്കണം. സാച്ചുറേഷൻ നോർമലായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഹൈപ്പോക്സി ഉണ്ടാകുന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നെക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുന്ന സമയത്ത് തന്നെ ഹിപ്പ് ഫ്ലെക്സ് ചെയ്ത് വെക്കാതിരിക്കാൻ ശ്രമിക്കുക. ഹിപ്പ് ഫ്ലെക്സ് ചെയ്യുമ്പോൾ ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ കൂടുന്നു. ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ കൂടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇൻട്രാക്രാനിയൽ പ്രഷർ ഹൈ ആകാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ പേഷ്യൻറ്റ് ഹൈപ്പോക്സി ഉണ്ടാകാതെ നോക്കുക. ഞാൻ പറഞ്ഞിരുന്നു സാച്ചുറേഷൻ കൃത്യമായിട്ട് നോക്കുകയും അതിന് ഓക്സിജനേഷൻ ആവശ്യമുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് ഓക്സിജൻ കൊടുക്കുകയും ചെയ്യണം. അതുപോലെ ഹൈപ്പർകാപ്നിയ ഉണ്ടാകാതെ നോക്കുക.
ഇപ്പം നമ്മൾ പേഷ്യൻറ്റ് വെൻറ്റിലേറ്ററൊക്കെ ആണെങ്കിൽ നമുക്ക് ഓക്സിജൻ്റെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവാണെങ്കിലും നമുക്ക് കുറച്ച് വെക്കാൻ വേണ്ടി പറ്റും. അതായത് ഒരു 32-35 നമ്മൾ കീപ്പ് ചെയ്താൽ മതി. നോർമലായിട്ടുള്ള PCO2 എന്ന് പറയുന്നത് 35-45 ആണ്. നമ്മൾ ഇങ്ങനെയുള്ള ഒരു കേസിൽ നമുക്ക് 32-35 കീപ്പ് ചെയ്താൽ മതിയാവും. അതായത് പേഷ്യൻ്റ് വെൻറ്റിലേറ്ററിലൊക്കെ ആണെങ്കിൽ പീപ്പ് നമ്മൾ ഒരുപാട് പീപ്പ് കൊടുക്കാതിരിക്കുക. ഹൈ പീപ്പ് കൊടുക്കുമ്പോൾ ഇൻട്രാ തൊറാസിക് പ്രഷറാണ് കൂടുന്നത്. ഇൻട്രാ തൊറാസിക് പ്രഷർ ഹൈ ആകുമ്പോൾ, ഞാനത് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇൻട്രാ ക്രാനിയൽ പ്രഷർ ഹൈ ആകുന്നു. നമ്മൾ മാക്സിമം പീപ്പ് അധികം കൊടുക്കാതെ കീപ്പ് ചെയ്യുക. അതേപോലെ തന്നെയുള്ള കാര്യമാണ് ടെമ്പറേച്ചർ ഉണ്ടാകാതെ നോക്കുക എന്നുള്ളത്. ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യുക. ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നഴ്സിംഗ് ഇൻ്റർവെൻഷനിൽ നമ്മൾ ടെമ്പറേച്ചർ ഉണ്ടായെങ്കിൽ തന്നെ അതിനെ കൂളി ചെയ്യുക, തണുപ്പിച്ചിട്ട് ടെമ്പറേച്ചർ ഹൈ ആകുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് പേഷ്യൻ്റ് ഗ്ലാസ്കോസ്കോമ സ്കെയിൽ. ഗ്ലാസ്കോസ്കോമ സ്കെയിൽ 15 ആണ് നോർമൽ. 8 താഴെയെങ്കിൽ പേഷ്യൻ്റ് കോമാറ്റോസ്റ്റാന്ന് പറയും. അപ്പോൾ അതിനെ നമ്മൾ കൃത്യമായിട്ട് അസസ് ചെയ്യണം. എവരി അവർ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പേഷ്യൻ്റിനെ അസസ് ചെയ്യണം. മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ ബ്രെയിൻ എഡിമ കുറയാനുള്ള കുറച്ച് മാനേജ്മെൻറ്റുകളാണ് ചെയ്യുന്നത്. ഒന്നുകിൽ 3% സലൈൻ കൊടുത്ത് നമ്മൾ ബ്രെയിൻ എഡിമ കുറയ്ക്കുന്നു, ഇല്ലെങ്കിൽ മാനിറ്റോൾ കൊടുക്കാറുണ്ട്. അങ്ങനെ നമ്മൾ പേഷ്യൻ്റെ ബ്രെയിൻ എഡിമ കുറയ്ക്കാറുണ്ട്. അതേപോലെ തന്നെ സർജിക്കൽ ഇൻ്റർവെൻഷൻ ചെയ്യാറുണ്ട്. സർജിക്കൽ ഇൻ്റർവെൻഷനിൽ എക്സ്റ്റേണൽ വെൻട്രിക്കുലർ ഡിവൈസ് EVD ഇട്ട് പേഷ്യൻ്റെ എക്സ്ട്രാ ഉള്ള സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഡ്രെയിൻ ഔട്ട് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ലംബാർ പങ്ക്ചർ ചെയ്ത് എക്സ്ട്രാ ഫ്ലൂയിഡുള്ളത് നമ്മൾ എടുത്ത് കളയുന്നുണ്ട്. അതേപോലെ തന്നെ ക്രേനിയോട്ടമി ചെയ്യാറുണ്ട്. അങ്ങനെ ബ്രെയിനിൻ്റെ ഒരു പ്രഷർ തന്നെ കുറയ്ക്കാൻ പല മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. ഇന്നത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇൻട്രാക്രാനിയൽ പ്രഷർ ഹൈ ആകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ബ്രെയിൻ ഇഞ്ചുറി ആയിട്ട് വന്നു എങ്കിൽ, ഹെഡ് ഇഞ്ചുറി ആയിട്ട് വന്നു എങ്കിൽ, നമ്മൾ മെയിനായിട്ട് ആ പേഷ്യൻ്റെ GCS ആണ് അളക്കേണ്ടത്. GCS ഡൗൺ ആണോ ഉണ്ടോ എന്ന് നോക്കണം. GCS ഡൗൺ ആയെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പേഷ്യൻ്റെ ബ്രെയിനിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും, ഒന്നെങ്കിൽ ബ്ലീഡ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പേഷ്യൻ്റെ കണ്ടീഷൻ ഡിറ്റോറിയേഷൻ ആകാനുള്ള എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ തന്നെ നമ്മൾ ഡോക്ടറെ ഇൻഫോം ചെയ്യുകയും അതിനുള്ള മാനേജ്മെൻറ്റ് ചെയ്യുകയും ചെയ്യണം. മെയിനായിട്ട് നമ്മൾ അറിയേണ്ടത് ഇതിൻ്റെ സൈൻ ആൻഡ് സിംറ്റംസ് ആണ്. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മൈൻഡ് ക്രാഷ് എന്നുള്ള ആ വേർഡ് ഓർത്തിരുന്നാൽ തന്നെ M4 എന്താണ്, I4 എന്താണ്, N4 എന്താണ്, D4, ഇങ്ങനെ ഓരോന്നോരോന്നും നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു വരും. ഇതൊക്കെ നമ്മൾ ഒരു പേഷ്യൻ്റിനെ അസസ് ചെയ്യുമ്പോൾ അറിയേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ മനസ്സിൽ കൃത്യമായിട്ട് സൂക്ഷിച്ചു വയ്ക്കുകയും എന്തെങ്കിലും സിംറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത്, അപ്പോൾ ഇൻട്രാക്രാനിയൽ പ്രഷർ ഹൈ ആയതുകൊണ്ടാണ് എങ്കിൽ ആ ഇൻട്രാക്രാനിയൽ പ്രഷർ കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങളും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.